നല്ലവനായി ജനിച്ചു. ഹല്ലേലൂയ. അപ്പോൾ മാതാപിതാക്കൾ ഏതെങ്കിലും വിധത്തിൽ അശുദ്ധിയിലോ അയോഗ്യതയിലോ അഭിഷേകമില്ലായ്മയിലോ ആണ് കുഞ്ഞിനെ ജനിപ്പിച്ചതെങ്കിൽ അവർ പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ അവരെ കൊണ്ട് പറ്റും. അതൊരു കാര്യം. മറ്റൊന്നുള്ളത്, ഒരു കുഞ്ഞങ്ങനെ ജനിച്ചപ്പോൾ അതിൻ്റെ കുറവുകൾ കണ്ട് മാതാപിതാക്കൾ തെറ്റുതിരുത്തി, ധ്യാനം കൂടിയോ വചനം കേട്ടോ കാര്യങ്ങൾ മനസ്സിലാക്കിയോ തെറ്റുതിരുത്തി, പിന്നീടൊരു കുഞ്ഞിനെ ജനിപ്പിച്ചു, ആ കുഞ്ഞിന് കുറവുകളില്ലാതെ ജനിച്ചതായി കണ്ടിട്ടുമുണ്ട്. എല്ലാ ശാരീരിക വൈകല്യങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. മക്കളുടെ എല്ലാ സ്വഭാവ ദോഷങ്ങളും മാതാപിതാക്കൾ വഴി വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിൽ തിന്മ വരുന്നത് ഒന്ന് പാരമ്പര്യമായി മാതാപിതാക്കളോട് വന്നതാകാം, മറ്റൊന്ന് നമ്മുടെ തന്നെ ഏതെങ്കിലും അബദ്ധങ്ങളിലൂടെ അതിൻ്റെ ഫലമായി വന്ന കുറ്റബോധത്തിലൂടെ നമ്മുടെ തിന്മകൾ പെരുകിയപ്പോൾ തിന്മയുടെ ദുരന്ത ഫലങ്ങൾ നമുക്ക് വരാം. അതൊന്ന് നമ്മുടെ തന്നെ സ്വയംകൃത അനർത്ഥം എന്ന് പറയും. മറ്റൊന്ന് മറ്റുള്ളവർ നമ്മോട് ചെയ്ത ക്രൂരതകൾ മൂലം നമുക്ക് മുറിവേറ്റു വേദനിച്ചു, അങ്ങനെ നമ്മിൽ തിന്മ വരാം ക്ഷമിക്കാതിരുന്നതിൻ്റെ ഫലമായി. മൂന്നാമതായി നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലൂടെ തിന്മ വരാം, സാഹചര്യങ്ങളിലൂടെ, സൊസൈറ്റിയിൽ നിന്ന് കിട്ടാം, സമൂഹത്തിൽ നിന്ന്, നാം വിദ്യാഭ്യാസം നടത്തുന്ന സ്കൂൾ തലത്തിൽ നിന്ന് വരാം. നല്ല മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വിദ്യാഭ്യാസ കാലത്ത് മാതാപിതാക്കളുടെ പ്രാർത്ഥനക്കുറവും അവരുടെ മേലുള്ള ശ്രദ്ധക്കുറവ് നിമിത്തമോ കൂട്ടുകാരുടെ ദുസ്വാധീന നിമിത്തമോ അശുദ്ധരാകാം. ഒത്തിരി കുട്ടികളിന്ന് അശുദ്ധരായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഈ മാതാപിതാക്കൾ ഇങ്ങനെ അവരുടെ കുഞ്ഞിൻ്റെ ദുശീലങ്ങളും തിന്മകളും എന്ന് പറഞ്ഞു, അവന് 11 വയസ്സായി. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് മാത്രമായി പോയത്? കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ 3 വർഷം ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് കരുതി ജീവിച്ചു, പിന്നീട് കുഞ്ഞുണ്ടായപ്പോൾ ഇങ്ങനെയായിപ്പോയി. അവൻ കുഞ്ഞിനാൾ മുതൽ, അവനൊരു 5 വയസ്സായിട്ട് അടുത്ത കുഞ്ഞിനെ മതിയെന്ന തീരുമാനിച്ചിരുന്നത്, അവൻ 5 വയസ്സായപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. അപ്പോൾ അവൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളും അവൻ്റെ പ്രത്യേകതകളും പിടിവാശിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തു, ഇനി എന്തിനാ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് രണ്ടാമതേ ഒരു കുഞ്ഞിനെ സ്വീകരിച്ചില്ല. ഇപ്പോൾ കൊച്ചിന് 11 വയസ്സായി. 11 വയസ്സാണെങ്കിലും കയ്യിലൊരു പങ്ങേറ്റം മോശം. അവൻ ഇവിടെയൊന്നും നിങ്ങളോട് പറയാൻ പറ്റാത്തതുപോലുള്ള കാര്യങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഒരു ധ്യാനം കൂട്. അപ്പോൾ പറഞ്ഞു, അവൻ ഞങ്ങളുടെ കൂടെ വരില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാറി മാറി വന്ന് ധ്യാനം കൂടുക, അപ്പനൊന്ന് ധ്യാനം കൂടുക, അത് അടുത്ത ആഴ്ച അമ്മ ധ്യാനം കൂടുക, ആ സമയത്ത് മകനെ നിങ്ങൾ നോക്കണം. നിങ്ങൾ രണ്ടുപേരും ധ്യാനം കൂടി കഴിയുമ്പോൾ സത്യം വെളിപ്പെട്ട് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി മകന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. അവനുള്ളപ്പോൾ നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി കൊന്ത ചെല്ലുന്നു, ബൈബിള് വായിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുക. അവന് ഉറങ്ങുമ്പോൾ അവൻ്റെ ദേഹത്ത് കൈവച്ച് നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. അവനെ ഗർഭത്തിൽ ആയിരുന്ന കാലത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് പലതും ചിന്തിച്ചും ചില കാര്യങ്ങൾ തള്ളിക്കളഞ്ഞൊക്കെ കഴിഞ്ഞില്ലേ? അവർ പറഞ്ഞു, ഉണ്ട് അച്ഛാ. ഗർഭിണിയായി കഴിഞ്ഞ് 3ാം മാസത്തിൽ നിർത്താത്ത ഛർദി വന്നപ്പോൾ അബോർഷന് വേണ്ടി ആലോചിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. 2ാമത്തെ കാര്യം, ആൺകുട്ടികളുണ്ടായാൽ കുടുംബത്തിനൊരു ശല്യമായി തീർന്നേക്കാം എന്ന ചിന്തയിൽ പെൺകുട്ടി മതി എന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി നേർച്ച നേരുകയും ചെയ്തു. യേശുവിലുള്ള വിശ്വാസം പൂർണ്ണമല്ല, പക്ഷെ അവർക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അത് വലിയൊരു തെറ്റാണ്. മാതാവ് യേശു ഉണ്ടെങ്കിലേ ഉള്ളൂ. യേശുവിൽ വിശ്വസിക്കാതെ ഒരാൾ മാതാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം മാതാവിൻ്റെ അടുക്കൽ ചെന്ന് എല്ലാവരോടും മാതാവ് യേശുവിലേക്ക് വിരൽ ചൂണ്ടി അവൻ പറയുന്ന ചെയ്യുക എന്ന് പറയും. കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞതുപോലെ. അപ്പൊ നിങ്ങൾ മാതാവിൻ്റെ അടുക്കൽ വേളാങ്കണ്ണിക്ക് പോകുന്നു, നേർച്ച നേരുന്നു, നൊവേന പങ്കെടുക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എവിടെയോ വഴിതെറ്റിയിരിക്കുക. മാതാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. ഒരിക്കലും നമ്മുടെ ഈ ആത്മീയ യാത്ര മാതാവിൻ്റെ അടുത്ത് പോയി നടത്താൻ മാതാവ് സമ്മതിക്കില്ല. പരിശുദ്ധ കന്യകാ മറിയം ഉടനെ വിരൽ ചൂണ്ടും, അവൻ പറയുന്ന ചെയ്യുക. അപ്പൊ ഈ കുടുംബത്തിൽ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു, പക്ഷേ ഫലവത്തായില്ല. കാരണം എന്താ? പാപം വെടിഞ്ഞിട്ടില്ല. ദൈവവിശ്വാസത്തിന് ചേരാത്ത നടപടികൾ തന്നെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്, അവരുടെ ജീവിതത്തിലുള്ളത്. ഒത്തിരി ഒത്തിരി തെറ്റുകളുണ്ടായിരുന്നു. ഏതായിരുന്നാലും 11 വയസ്സുകാരൻ കൊച്ചിൻ്റെ മേൽ കൈകൾ വെച്ച് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മാറ്റമുണ്ടായി.
പശ്ചാത്തപിച്ച് ഞാൻ പറഞ്ഞു ആബേലിനെ ആദവത്തിന് ഹവ്വായ്ക്കും കിട്ടിയതുപോലെ നിങ്ങൾക്കൊരു കൊച്ചിനെ കിട്ടും. ആണോ പെണ്ണോ എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഗർഭം ധരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈശോയോട് പറയാം ഒരു ആൺകുഞ്ഞിനെ വേണം പെൺകുഞ്ഞിനെ വേണം. പക്ഷേ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മറിച്ച് ആഗ്രഹിക്കാൻ പാടില്ല. ഈ പൈതലിനെ ഈ ശിശുവിനെ ആരോഗ്യത്തോടെ താ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ഇത് ആണാകണം പെണ്ണാകണമെന്ന് പ്രാർത്ഥിക്കാനേ പാടില്ല. ആൺകുട്ടിയായിരിക്കുമ്പോൾ അമ്മ ഒരു പെൺകുഞ്ഞ് വേണമെന്നും പെൺകുട്ടിയായിരിക്കുമ്പോൾ ആൺകുട്ടി വേണമെന്നും ആഗ്രഹിച്ചാൽ ആ കുഞ്ഞിനുണ്ടാകുന്ന മുറിവ് ചെറുതല്ല. അതുമൂലം കുഞ്ഞിന് ചില വൈകല്യങ്ങൾ വരുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് വരെ നിങ്ങൾ ഒരു വിശുദ്ധ പൈതലിനെ തരണമെന്ന് പ്രാർത്ഥിക്കുക. അവരങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നൊരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള നടപടി എടുക്കുന്നതിന് 3 ദിവസം മുമ്പ് ഇവർ അടുത്തൊരു പള്ളിയിൽ പോയി രാവിലെ കുർബാനയെ പങ്കെടുത്തതിന് ശേഷം അവധിയെടുത്ത് ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയിലിരിക്കും, ഉച്ചയ്ക്ക് ഉപവസിക്കും. 3 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവരുടെ സ്നേഹ സംയോഗ നിമിഷത്തിന് മുമ്പ് മുട്ടുകുത്തി രണ്ടുപേരും കുറേ നേരം ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബോംബെയിലേക്ക് സ്ഥലം മാറിപ്പോയി. ബോംബെ പോയിട്ട് തിരിച്ച് ഞാനിവിടെ വരുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, മാലാക്ക പോലെ ഒരു കുഞ്ഞ്. ഈ കുഞ്ഞു വന്ന് പിറന്ന നിമിഷം മുതൽ മൂത്ത കുട്ടിക്ക് വലിയ മാറ്റം. 12.5 വയസ്സായ ഈ മൂത്ത കുട്ടി, അവൻ ഈ ഇളയ കുഞ്ഞു വന്ന ഒരു ആൺകുട്ടിയെ ജനിച്ചത്, അവനെ കണ്ട നിമിഷം മുതൽ അവൻ്റെ സ്വഭാവമൊക്കെ മാറി. എന്നിട്ട് അപ്പനും അമ്മയേക്കാൾ കൂടുതൽ താലോലിക്കുന്നത് ഇവനാണ്. അവൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ എപ്പോഴും ഈ കുഞ്ഞിനെ എടുത്ത് അവൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കളിപ്പിക്കുക എന്നുള്ള മാതാപിതാക്കൾ ആനന്ദമായി. അപ്പോഴാണ് അവന് മാതാപിതാക്കൾക്ക് അവനോടുള്ള സ്നേഹം വെളിപ്പെട്ടു തുടങ്ങിയത്. എന്നിട്ട് ഈ കൊച്ചിനോട് അമ്മ വർത്തമാനം പറയുന്ന മുഴുവൻ ചേട്ടനെ ബന്ധപ്പെടുത്തിയ മോൻ്റെ ചേട്ടനാണിത്, ചേട്ടനാണിത്, ചേട്ടനാണിതെന്ന് പറയാൻ തുടങ്ങി. അതുകൂടി അവൻ്റെ മനസ്സിലെ റിജക്ഷൻ, ഈ അപ്പനോടുമുള്ള വെറുപ്പെല്ലാം മാറി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇപ്പം ആ രണ്ടു കുട്ടികളും വളർന്നു കഴിഞ്ഞു. അടുത്ത കാലത്ത് ഞാൻ അവരെ വീണ്ടും കണ്ടു. ഈ മൂത്ത കുട്ടി അന്ന് മാനസാന്തരപ്പെട്ടു, ഇളയ കുഞ്ഞ് ജനിച്ച കാലം മുതൽ ദൈവത്തിൻ്റെ പൈതലാണ്. എന്നിട്ട് മൂത്തവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ വളരെ സ്നേഹത്തോടെ പറയും, ഈശോയ്ക്ക് ഇഷ്ടമില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയും. അവനെ ഉടനെ ഇളയവൻ പറയുന്ന ഉടനെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ജെറമ്യ 32:26-27, ഞാൻ സകല മർത്യരുടെയും കർത്താവായ ദൈവമാണ്, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ജെറമ്യ 32:26-27, ലൂക്ക 1:37, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ലൂക്ക 18:27, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ജെറമ്യ 32:26-27, ലൂക്ക 1:37, ലൂക്ക 18:27, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. മാർക്കോസ് 9:23, വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുക. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷത്തിലേക്ക് ഈശോ എന്ന് വിളിക്കാൻ പോവുക. ആ കുറവുകളെല്ലാം ഈശോ പരിഹരിക്കാൻ പോവുക. അതിനെന്ത് ചെയ്യണം? വളരെ 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 പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ആദ്യം തന്നെ മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് മാപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് മാതാവിന്റെ ഉദരത്തിൽ നമ്മൾ ഉരുവായ നിമിഷത്തിൽ ഈശോയെ വിളിച്ചിറക്കും. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിന്റെ രക്തത്തിൽ നമുക്കൊരു പുതുജന്മം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വലിയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥന തുടങ്ങുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും അവരുടെ രണ്ട് കരങ്ങളും മുമ്പോട്ട് നീട്ടി കമിഴ്ത്തി പിടിക്കുന്നു. നീട്ടിയ കരങ്ങൾ കമിഴ്ത്തി പിടിച്ചിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ശിരസിലാണ് നിങ്ങൾ കൈകൾ വെച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. കണ്ണുകൾ അടയ്ക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുന്നു. അവരുടെ ശിരസിലിരിക്കുന്ന നിങ്ങളുടെ രണ്ട് കരങ്ങളുടെയും മുകളിൽ യേശുവിൻ്റെ ആണിപ്പഴുതുകളുള്ള തിരരക്തമൊഴുകുന്ന കരങ്ങൾ ഉണ്ട്. ആ ആണിപ്പഴുതുള്ള തിരരക്തമൊഴുകുന്ന കരങ്ങളിലൂടെ ഈശോയുടെ രക്തം നിങ്ങളുടെ കരങ്ങളിലേക്ക് ഒഴുകി വന്നിട്ട് ആ തിരുരക്തം നിങ്ങളുടെ മാതാപിതാക്കളുടെ ശിരസിൽ, മനസ്സിൽ, ആത്മാവിൽ, ശരീരത്തിലെ എല്ലാ അവയവത്തിലും പഞ്ചേന്ദ്രിയത്തിലും നിറയും. എല്ലാ മേഖലയിലും നിറയും.
ഈശോയുടെ തിരുരക്തത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ ഈ പ്രാർത്ഥന കണ്ണുകളടച്ച് ഉൾക്കണ്ണ് തുറന്നും ഹൃദയം തുറന്നും സ്വരമുയർത്തിയും പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയേ, കരുണയുള്ള ഈശോയേ, എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞാനിതാ ഉയർത്തുന്നു. എൻ്റെ മുമ്പിൽ അങ്ങ് നിർത്തിയിരിക്കുന്ന എൻ്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും എന്തെല്ലാം കുറവുകളുണ്ടോ, വൈകല്യങ്ങളുണ്ടോ, പാപങ്ങളുണ്ടോ, ബന്ധനങ്ങളുണ്ടോ, അവയൊക്കെയോടും കൂടെ അപ്പച്ചനെയും അമ്മച്ചയെയും അങ്ങേ കരങ്ങളിൽ നിന്ന് യേശുവേ ഞാൻ സ്വീകരിക്കുന്നു. ഈശോയേ, 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 എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഇപ്പോൾ സൗഖ്യം കിട്ടണമെന്നുള്ളത് അങ്ങയുടെ പദ്ധതിയാണ്. അവർ ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ എന്നിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ, അങ്ങയുടെ തിരുരക്തം എൻ്റെ കരങ്ങളിലൂടെ അവരിലേക്ക് ഒഴുകട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും ദൈവാനുഗ്രഹം ഒഴുകി നിറയട്ടെ. എവിടെയെല്ലാം കുറവുകൾ ഉണ്ടായിരുന്നുവോ, വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുവോ, ബന്ധനങ്ങൾ ഉണ്ടായിരുന്നുവോ, അവിടേക്കെല്ലാം ഈശോയേ, ഈശോയേ, അങ്ങയുടെ തിരുരക്തം ഒഴുകി ചെല്ലട്ടെ. ഏതെങ്കിലും തെറ്റുകൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുറവുകൾ മൂലം, പാപങ്ങൾ മൂലം എനിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈശോയേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ അവർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുന്നു, നിരുപാധികം മാപ്പ് കൊടുക്കുന്നു. അപ്പച്ച അമ്മച്ചേ, നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു. യേശുവേ, എൻ്റെ അപ്പച്ചനെയും അമ്മച്ചയെയും സ്വതന്ത്രരാക്കണമേ. അവരുടെ എല്ലാ കുറവുകളും പരിഹരിക്കണമേ. വൈകല്യങ്ങൾ അകറ്റണമേ. അന്ധകാരം മാറ്റണമേ. പ്രകാശം തൂകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, 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 ഞാൻ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് അവർക്കെതിരെ എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഓർത്ത് പശ്ചാത്തപിച്ച് അവരോടും അങ്ങയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പച്ച അമ്മച്ചേ, നിങ്ങളുടെ കാല് തൊട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പച്ച അമ്മച്ചേ, നിങ്ങളുടെ കരങ്ങൾ എൻ്റെ ശിരസിൽ വെക്കണമേ. കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് തലകുനിച്ചോ. അപ്പച്ചൻ്റെ അമ്മച്ചയുടെയും കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് തലകുനിച്ചോ. കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് തലകുനിക്കുക. കൈ നെഞ്ചോട് ചേർത്ത് വെക്കുക, എന്നിട്ട് തലകുനിക്കുക. അപ്പച്ചൻ്റെ അമ്മച്ചയുടെയും കരങ്ങൾ നിങ്ങളുടെ ശിരസിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുക, ഈശോയേ, അങ്ങേ കരങ്ങൾ എൻ്റെ മാതാപിതാക്കളുടെ കരങ്ങൾക്ക് മീതെ അങ്ങ് വെക്കണമേ. അവരുടെ കരങ്ങളിലൂടെ അങ്ങയുടെ തിരുരക്തം എന്നിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. എന്നിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. മാതാപിതാക്കളിലൂടെ എന്നിലേക്ക് വന്ന പാരമ്പര്യ വൈകല്യങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, ബന്ധനങ്ങൾ, അന്ധകാര സ്വാധീനം എല്ലാം യേശുവേ വിട്ടുപോകട്ടെ. മത്തായി 15:13, എൻ്റെ പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടും. യേശുവേ, യേശുവേ, എല്ലാ പൈശാചിക ചെടികളും അങ്ങ് പിഴുതെറിയണമേ. വിഷച്ചെടികള് പിഴുതെറിയണമേ. വിഷക്കനികളെ അങ്ങ് നീക്കിക്കളയണമേ. ഈശോയേ, ഈശോയേ, അങ്ങേ തിരുരക്തം എൻ്റെ ശിരസിലേക്ക് എന്നിലേക്ക് ഒഴുകട്ടെ. ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ദുരാസക്തി, ജടികാസക്തി, വ്യഭിചാര ദുർഭൂതം, ലൈംഗിക ദുശീലങ്ങൾ, വെറുപ്പ്, കോപപ്രകൃതി, അലസത, ക്ഷിപ്രകോപം, അധികാരഭ്രമം, വിഷാദ പ്രകൃതി, ആത്മഹത്യാ ചിന്ത, യേശുവേ എന്നിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ, ഈശോയേ, എല്ലാ തിന്മകളും വേരോടെ പിഴുതെറിയണമേ. ഹല്ലേലൂയാ. എല്ലാ ഭയവും ഉത്കണ്ഠയും
ആകുലതയും അമിത ലജ്ജയും ഏകാന്തതയും അസംതൃപ്തിയും എന്നെ വിട്ടുപോകട്ടെ. കഠിന ദുഃഖം വിട്ടുപോകട്ടെ. കുറ്റബോധം വിട്ടുപോകട്ടെ. മരണഭയം വിട്ടുപോകട്ടെ. മരിച്ചവരെ ഓർത്തുള്ള ദുഃഖം വിട്ടുപോകട്ടെ. യേശുവേ, ഇരുട്ടിനെ പേടി, ഉയരത്തെ പേടി, വെള്ളത്തെ പേടി, മറ്റുള്ളവരെ പേടി, പിശാചിനെയും കൂടോത്രത്തെയും ഭയം, മറ്റുള്ളവര് എന്തെങ്കിലും തിന്മ ചെയ്തോ എന്നുള്ള ഭയം എല്ലാം വിട്ടുപോകട്ടെ. മരിച്ചവരുടെ ആത്മാക്കൾ എന്നെ കൂടിയിരിക്കുന്നു എന്ന ചിന്ത വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാവിയെ കുറിച്ചുള്ള ആകുലതയും ഭയവും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. മുൻകോപവും വിദ്വേഷവും അസൂയയും പ്രതികാര ചിന്തയും ആസക്തികളും മടിയും നിരുത്സാഹ പ്രകൃതിയും എല്ലാം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവിൻ രക്തത്താൽ കുടുംബ വൃക്ഷത്തെ കഴുകേണമേ. ആബാപിതാവേ, യേശുവിൻ രക്തത്താൽ കുടുംബ വൃക്ഷത്തെ കഴുകേണമേ. പരമപിതാവേ, പാവനാത്മാവാൽ കുടുംബ വൃക്ഷത്തെ നിറക്കേണമേ. പരമപിതാവേ, പാവനാത്മാവാൽ കുടുംബ വൃക്ഷത്തെ നിറക്കേണമേ. ആബാപിതാവേ, യേശുവിൻ രക്തത്തിൽ മാതാപിതാക്കളെ കഴുകേണമേ. ആബാപിതാവേശുവിൻ രക്തത്തിൽ മാതാപിതാക്കളെ കഴുകേണമേ. പരമപിതാവേ, പാവനാത്മാവാൽ മാതാപിതാക്കളെ നിറക്കേണമേ. യേശുവിൻ രക്തത്താൽ പൂർവികരെ നീ കഴുകേണമേ. ആബാപിതാവേ, യേശുവിൻ രക്തത്താൽ പൂർവികരെ നീ കഴുകേണമേ. പരമപിതാവേ, പാവനാത്മാവാൽ പൂർവികരെ നീ നിറക്കേണമേ. പരമപിതാവേ, പാവനാത്മാവാൽ പൂർവികരെ നീ നിറക്കേണമേ. ആബാപിതാവേ, യേശുവിൻ രക്തത്താൽ എന്നെ പൂർണമായി കഴുകേണമേ. ആബാപിതാവേശുവിൻ രക്തത്താൽ എന്നെ പൂർണമായി കഴുകേണമേ. പരമപിതാവേ, പാവനാത്മാവാൽ എന്നെ പൂർണമായി നിറക്കേണമേ. പരമപിതാവേ, പാവനാത്മാവാൽ എന്നെ പൂർണമായി നിറക്കേണമേ. ആബാപിതാവേ, പിതാവേ.
അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഒഴിവാക്കപ്പെട്ട നിമിഷത്തിലെ കുറവുകളെല്ലാം ഈശോ ഇപ്പൊ പരിഹരിക്കാൻ പോവുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈശോ വീണ്ടും ജനിപ്പിക്കാൻ പോകുന്നു. ഈ ആലയത്തിലുള്ള എല്ലാവരുടെ ജീവിതവും ഈശോ ഇതാ കരങ്ങളിൽ ഏറ്റെടുക്കുന്നു. മാതാപിതാക്കളുടെ എല്ലാ കുറവുകളും പരിഹരിച്ച് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. പാരമ്പര്യ ഘടകങ്ങളിലെ വൈകല്യങ്ങൾ മാറ്റുന്നു. കുടുംബവൃക്ഷത്തിൽ നിന്ന് വന്ന തിന്മകൾ എടുത്തു കളയുന്നു. പൈശാചിക ശക്തി സ്വാധീനങ്ങളും ബന്ധനങ്ങളും ഈശോ തകർക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഈശോ നമ്മെ നിറയ്ക്കുന്നു. പുതിയ സൃഷ്ടികളാക്കി ഈശോ നമ്മെ മാറ്റുന്നു. മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ, പൊടിവലിയുടെ, പാൻപരാഗ് ഹാൻസ് ഉപയോഗത്തിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ ആസക്തിയുടെ കെട്ടുകളെ ഈശോ പൊട്ടിക്കുന്നു. അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കുറ്റംവിധിയുടെയും കോപത്തിൻ്റെയും നിരാശയുടെയും ലജ്ജയുടെയും അലസതയുടെയും കെട്ടുകൾ ഈശോ അഴിക്കുന്നു. ആത്മഹത്യാ ചിന്തയുടെ വേരുകൾ പറിച്ചു കളയുന്നു. നമ്മുടെ കുടുംബവൃക്ഷത്തിൽ ഉള്ള മാലിന്യം നീക്കുന്ന ഈശോ കുടുംബത്തിലെ സമ്പത്ത്, ജോലി, വരുമാനം, വീട്, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വെള്ളം, ഭക്ഷണം എല്ലാറ്റിനും വിശുദ്ധീകരിക്കുന്നു. ഈശോ ഇത് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ. അവിടുത്തെ അത്ഭുത ശക്തിക്ക് വേണ്ടി ഈശോ ഉടമ്പെ തലകുനിക്കുകയാണ്. നമ്മെ അവിടുന്ന് വീണ്ടും സൃഷ്ടിക്കുകയാണ്. നമ്മിലെ മാലിന്യങ്ങൾ അകറ്റുകയാണ്. അത്ഭുതത്തിന്റെ സമയമാണിത്. പരിപൂർണമായി ഈശോ നമ്മെ ഏറ്റെടുത്ത് പുതിയ സൃഷ്ടികളാക്കി നമ്മളെ മാറ്റുന്ന സമയമാണിത്. കർത്താവ് നമ്മളെ ഏറ്റെടുക്കുന്നു, നമ്മളെ സുഖപ്പെടുത്തുന്നു. പരിപൂർണമായിട്ട് ഈശോ ഏറ്റെടുക്കുകയാണ്. മാതാപിതാക്കളെയും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഈശോയ്ക്ക് കൊടുക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുവരുന്നു. കർത്താവായ ഈശോയെ, എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും അവർ വസിച്ചിരുന്ന ഭവനത്തെയും അവർ ഉറങ്ങിയിരുന്ന ആ മുറിയെയും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ഉരുവാക്കപ്പെട്ട ആ നിമിഷങ്ങളിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ മാതാപിതാക്കളുടെ ശരീരങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അണ്ഡത്തെയും ബീജാണുവിനെയും അങ്ങേ തൃക്കരങ്ങളിലെടുത്ത് തിരുരക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, ആ സ്നേഹ സംയോഗത്തിൻ്റെ നിമിഷങ്ങളിലെ എല്ലാ കുറവുകളും വൈകല്യങ്ങളും പരിഹരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ വീണ്ടും ഉരുവാകുവാൻ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഈശോയെ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതുപോലെ എന്നെ ഉയർപ്പിക്കണമേ. ഞാൻ വീണ്ടും ജനിക്കട്ടെ. എല്ലാ വൈകല്യങ്ങളും, ഞാൻ ഉരുവായ നിമിഷത്തിലെ എല്ലാ തിന്മകളുടെ സ്വാധീനങ്ങളും ഈശോയെ നീക്കി കളയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ, യേശുവേ, ഈശോയെ, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും അങ്ങ് തിരിച്ചു തരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. എന്നിലെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എന്നിലെ മുറിവുകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയാ. ഇനി എല്ലാവരും സ്വരമുയർത്തി സ്തുതിക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവിത എല്ലാവരും സുഖപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും വീണ്ടും ജനിക്കട്ടെ. മാതാപിതാക്കൾ വന്ന കുറവുകളെല്ലാം പരിഹരിക്കപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യട്ടെ. വലിയ ശക്തി ഒഴുകട്ടെ. കോടിക്കണക്കിന് മാലാഖമാർ ഇവിടെ വന്ന് നിൽക്കട്ടെ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യട്ടെ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യട്ടെ. അബ്ബാ പിതാവേ, യേശുവിന്റെ രക്തത്തിൽ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പുതുജന്മം തരണമേ, ഞങ്ങളിലെ പാപവേരുകൾ പറഞ്ഞു പോകട്ടെ യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ, പാപവേരുകൾ പറയട്ടെ, ദുശ്ശീല ചങ്ങല പൊട്ടട്ടെ, ദുശ്ശീല ചങ്ങല പൊട്ടട്ടെ, പാപവേരുകൾ പറയട്ടെ, ആസക്തിയുടെ വേരുകൾ പൊട്ടിപ്പോകട്ടെ, പാപവിക്ഷകനികൾ എല്ലാം നശിച്ചു പോകട്ടെ, എല്ലാവരും സുഖം പ്രാപിക്കട്ടെ. എന്റെ പിതാവിനാ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടും. പിതാവേ, യേശുവിന്റെ വചനത്താൽ ഈ മക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. വചനമയക്കണമേ, സൗഖ്യം നൽകണമേ, എല്ലാ കെട്ടുകളും അഴിക്കണമേ. അഭിഷേകത്തിന്റെ പെരുമഴ, അഭിഷേക പെരുമഴ, അഭിഷേക പെരുമഴ, അഭിഷേക പെരുമഴ, അഭിഷേക പെരുമഴ. ഈശോ ഇതാ നിങ്ങളുടെ മക്കളിലേക്ക് വരുന്നു, നിങ്ങളെ തൊടുന്നു. എല്ലാ രോഗപിടികളും വിട്ടുപോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ആസക്തി കത്തിക്കരിഞ്ഞു പോകട്ടെ, ദുശ്ശീലം വിട്ടുപോകട്ടെ. സ്വയം ഭോഗം, സ്വവർഗ ഭോഗം, മൃഗങ്ങളുമായി ലൈംഗിക വേഴ്ച, വ്യഭിചാര ദുർഭൂതം വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. എല്ലാ ദുശ്ശീലങ്ങളും വിട്ടുപോകട്ടെ, പാപത്തിന്റെ ചങ്ങല പൊട്ടട്ടെ, അഹങ്കാരം മാറട്ടെ, എല്ലാ വ്യഭിചാര ദുർഭൂതങ്ങളും വിട്ടുപോകട്ടെ. ഇസ്രായേലിന്റെ പ്രകാശമഗ്നിയായി അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറട്ടെ. അത് ദഹിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുളിച്ചെടികളും ദഹിപ്പിച്ച് കളയും എന്നുള്ള വചനത്താൽ യേശുവേ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അന്ധകാരം മാറട്ടെ, ദുശ്ശീലങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ ദമ്പതിമാരും അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ. ഗർഭഛിദ്രത്തിന്റെ പാപവും കുറ്റബോധവും നീങ്ങി പോകട്ടെ, നിസ്കാര്യജന ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ യേശുവേ. വഴിതെറ്റിപ്പോയ മക്കൾ നേരെ വരട്ടെ, മാതാപിതാക്കളുടെ പാപം മൂലം വഴിപിഴച്ചു പോയ മക്കൾ നേരെ വരട്ടെ, കുടുംബങ്ങൾ ദൈവവിളി ഉണ്ടാകട്ടെ, പൗരോഗ്യത്തെ ദൈവവിളി, സന്യാസ ദൈവവിളി ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയാ. വിവാഹ തടസ്സം മാറട്ടെ, ചേർന്ന ഇണയെ നൽകണമേ. ഉൽപ്പത്തി 2:18, ഞാൻ അവർക്ക് ചേർന്ന ഇണയെ നൽകും. വിവാഹ തടസ്സം മാറട്ടെ, ചേർന്ന ഇണയെ നൽകണമേ, ചേർന്ന ഇണയെ നൽകണമേ, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. സമ്പത്തിന്റെ മേലുള്ള ബന്ധനം അഴിയട്ടെ, ജോലി തടസ്സം മാറട്ടെ, സാമ്പത്തിക ക്ലേശങ്ങൾ മാറട്ടെ, കടബാധ്യത മാറട്ടെ, വിട്ടുമാറാത്ത രോഗങ്ങൾ വിട്ടുപോകട്ടെ, കളർവാദം മാറട്ടെ, ക്യാൻസർ മാറട്ടെ, കിഡ്നി രോഗം മാറട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, ചെവി തുറക്കട്ടെ, ട്യൂമർ മാറട്ടെ, ഗർഭാശയ രോഗങ്ങൾ മാറട്ടെ, അമാശയ രോഗങ്ങൾ മാറട്ടെ, കുടലിലെ രോഗങ്ങൾ മാറട്ടെ, അൾസർ മാറട്ടെ, ഹൃദയരോഗം മാറട്ടെ, വാൽവിന്റെ വൈകല്യങ്ങൾ മാറട്ടെ, രക്തത്തിന്റെ വൈകല്യം മാറട്ടെ, നാഡീഞരമ്പുകൾ ബലം പ്രാപിക്കട്ടെ, അസ്ഥികൾ സൗഖ്യം പ്രാപിക്കട്ടെ, രക്തം ശുദ്ധീകരിക്കപ്പെടട്ടെ, പ്രമേഹം മാറട്ടെ, അപസ്മാരം മാറട്ടെ, പോളിയോ രോഗം മാറട്ടെ, കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ, ബുദ്ധിമാന്ദ്യം മാറട്ടെ, തലച്ചോറിന്റെ രോഗങ്ങൾ
കണ്ണുകൾ മാറട്ടെ, കണ്ണ് തുറക്കട്ടെ, ചെവി തുറക്കട്ടെ, തൊണ്ടയുടെ വൈകല്യം മാറട്ടെ, നല്ല സ്വരമുണ്ടാകട്ടെ, വിശുദ്ധ സ്വരമുണ്ടാകട്ടെ, നാവ് ജലിക്കട്ടെ, നാവിന്റെ കട്ടഴിയട്ടെ, യേശു നാമത്തിൽ സൗഖ്യം നിറയട്ടെ. കൈയടിച്ച് ശ്രദ്ധിച്ചു. രണ്ട് ക്യാൻസർ രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത 12 ദമ്പതിമാരെ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു. ഒരാള് ഒരു കൊച്ചുണ്ട്, ഇനി കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി നൽകുന്നു. തുടർച്ചയായി മിസ്കാരേജ്, ഗർഭം അലസിപ്പോകുന്ന അസുഖമുള്ള 3 പേര് ഈശോ അനുഗ്രഹിക്കുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും ജോലിയിൽ വളർച്ചയില്ലാതിരിക്കുന്ന ഒരു മകനെ ഈശോ അനുഗ്രഹിക്കുന്നു. ഇതാ ബിജുവിന്റെ ശിരസിൽ കർത്താവ് കൈവെക്കുന്നു, കെട്ടുകൾ അഴിക്കുന്നു. പിതാവേ അനുഗ്രഹം വർഷിക്കണമേ, ഈ ജനത്തെ ഉണർത്തണമേ, സാക്ഷികളാക്കണമേ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്കാൻ ആവാതെ കിടപ്പ് രോഗികളായിരിക്കുന്ന 12 പേരുടെ ശിരസിൽ കർത്താവ് കൈവെക്കുന്നുണ്ട്. എഴുന്നേറ്റ് നടക്കുമ്പോൾ ശരീരത്തിന് ബലമില്ല, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാം എഴുന്നേറ്റ് നടക്കട്ടെ. യേശുനാമത്തിൽ വിശ്വസിക്കുക, നീ ദൈവമഹത്വം കാണും. വിശ്വസിക്കുക, നീ ദൈവമഹത്വം കാണും. വിശ്വസിക്കുക, നീ ദൈവമഹത്വം കാണും. ഈശോ നിന്നെ സുഖപ്പെടുത്തുന്നു. അനേകം പേർക്ക് ഭാഷ അവർക്ക് ശ്രദ്ധിക്കാൻ ക്രമം നൽകുന്നു. ഒത്തിരി പേരുടെ മനസ്സിലെ ദുഃഖവും ഭാരം എടുത്തു കളയുന്നു. അനേകം പേരുടെ ആത്മഹത്യാ ചിന്ത എടുത്തു മാറ്റുന്നു. 60 പരം പേരുടെ ആത്മഹത്യാ ചിന്ത എടുത്തു മാറ്റുന്നു. 600 മദ്യപാന ബന്ധനമുള്ളവരെ ഈശോ രക്ഷിക്കുന്നു. നാല് സിസ്റ്റേഴ്സിന് വചന ശുശ്രൂഷകൾ വരം നൽകുന്നു. മരിച്ചവരെ ഓർത്തുള്ള ഭയത്തിൽ കർത്താവ് അനേകം പേരെ മോചിപ്പിക്കുന്നു. മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കുന്നവരെ ഈശോ ആശ്വസിപ്പിക്കുന്നു. ഇരുട്ടിനെ പേടി ഈശോ എടുത്തു കളയുന്നു. വെള്ളത്തിൽ വീണ് ഭയപ്പെട്ട മറിയാമ ഈശോ സുഖപ്പെടുത്തുന്നു. മദ്യപിച്ച വഴിയിൽ വീണുകിടന്ന വർഗീസ് എന്ന മകനോട് കർത്താവിന് മദ്യപിക്കരുതെന്ന് പറയുന്നു. ഹൃദ്രോഗവും നെഞ്ചിന് വേദനയുള്ള 7 പേരെ ഈശോ തൊടുന്നു. പതിനെട്ട് പേർക്ക് വിദേശത്ത് ജോലി കൊടുക്കുന്നു. പഠനത്തിൽ പിന്നോക്കം പോയ 170 കുട്ടികള് മാതാപിതാക്കൾ പശ്ചാത്തപിച്ചപ്പോൾ അവരുടെ പഠനം ശരിയാകുന്നു. മയക്കുമരുന്നിലും പുകവലിയിലും മദ്യത്തിലും ജടിക ദുശീലങ്ങൾ വീണ ഒരു മകന് വേണ്ടി കരയുന്ന അമ്മയുടെ കണ്ണീരി സോപ്പിട്ട മകനെ സുഖപ്പെടുത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു. ഹല്ലേലൂയ്യ. നന്ദി ഈശോയേ, സ്തുതി ഈശോയേ.
ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി.